Hi everyone, welcome back to Anmi Success Diary. In the current affairs class, we will learn the Randire Nobel Prize Jeda Kalayana. If you have a class, you can learn this section, Varathilla, and Nan Orapa Tarigiana, Karanam, Code Biochit, Vadare Petan the Tanyan number Patikan Pogunada. So Chana Radimaitikan or subscribe Chega, Ade Pore correct notification Labikina the Vendita, bell icon enable Cheda, all on the set Chedaduga, Ada Allah Engel numbered. Description box le telegram channel de link kodutittunde adu vadi telegram channel le join cheyidalum classukal ellam ningalku avade labikkunnathayirikkum okay so namukku class lekku poga സാധാരണ നമുക്കറിയാം നൊബേൽ പ്രൈസ് ജേതാക്കളുടെ പേര് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മിക്കുള്ള ആൾക്കാരും വിദേശികളായിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പേര് ഫുൾ ഒന്നും പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ചിട്ട് ഏകദേശം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസർ എഴുതാനായിട്ട് പറ്റും ഓക്കെ ഇനി നൊബേൽ പ്രൈസ് പ്രധാനമായിട്ടും കൊടുക്കുന്ന മേഖലകൾ നമുക്കറിയാം ഭൗതികശാസ്ത്രം രസതന്ത്രം അതേപോലെ വൈദ്യശാസ്ത്രത്തിനുണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിനുണ്ട് സമാധാനത്തിനുണ്ട് പിന്നെ ഏതാണ് സാഹിത്യത്തിനുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ ഓരോ വിഷയത്തിനുമുള്ള കോഡുകൾ പറയുകയാണ് കോഡ് പറഞ്ഞതിന് ശേഷം അത് ആർക്കാണ് ലഭിച്ചതെന്നുള്ള പേരും പറയും ഓക്കെ അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച ആൾക്കാരെ കുറിച്ചാണ് ആദ്യമേ തന്നെ നിങ്ങൾ കോഡങ്ങ് പഠിച്ചേക്കുക കോഡ് ഇതാണ് റോജ ആൻഡ്രിയ ഇവരുടെ പ്രിയപ്പെട്ട ഭൗഭൗ ആണ് റെയിൻ ഓക്കെ റോജ ആൻഡ്രിയ നമുക്കറിയാം തമിഴ് ചലച്ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നടിമാരാണ് റോജ ആൻഡ്രിയ എന്നിവർ ഇവരുടെ പ്രിയപ്പെട്ട ഭൗഭൗ ഭൗഭൗ എന്താണ് പട്ടി പട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഭൗഭൗ ആണ് റെയിൻ എന്നുള്ളത് ഭൗഭൗവിന്റെ പേരെന്താണ് റെയിൻ ഇതാണ് നമ്മുടെ കോഡ് ഒന്നുകൂടെ പറയാം റോജ ആൻഡ്രിയ ഇവരുടെ പ്രിയപ്പെട്ട ഭൗഭൗ ആണ് റെയിൻ ഓക്കെ ഇനി നമുക്ക് ഓരോരോ പേരുകളായിട്ട് പഠിക്കാം ഇതില് ഭൗഭൗ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക ശാസ്ത്രമാണ് ഭൗഭൗ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഭൗതിക ശാസ്ത്രമാണ് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആൾക്കാരാണ് ഒന്നാമത്തെ ആള് റോജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോജർ പെൻറോസ് ആണ് റോജർ പെൻറോസ് ആണ് യു കെക്കാരൻ റോജർ പെൻറോസ് ഇനി ആൻഡ്രിയ എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ്രിയ ഗസ്സിനെയാണ് ആൻഡ്രിയ ഗസ് അത് യു എസ് എക്കാരിയാണ് ആൻഡ്രിയ ഗസ് എന്ന് പറയുന്നത് അടുത്തത് റെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് റെയിൻഹാർഡ് ജെൻസൽ ജർമ്മനിക്കാരനാണ് റെയിൻഹാർഡ് ജെൻസൽ അപ്പോൾ റോജർ പെൻറോസ് ആൻഡ്രിയ ഗെസ് റെയിൻഹാർഡ് ജെൻസൽ ഇവർ മൂന്ന് പേർക്കുമാണ് ഭൗതിക ശാസ്ത്രത്തിൽ 2020 നോബൽ പ്രൈസ് ലഭിച്ചത് കോഡ് ഓക്കെ ആണല്ലോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് രസതന്ത്രം അഥവാ കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം ലഭിച്ച ആൾക്കാരാണ് ആദ്യമേ നമ്മൾ എന്താണ് പറയുന്നത് കോഡ് പറയാൻ പോവുകയാണ് കോഡ് ഇതാണ് രസം കുടിച്ച ഇമ്മാനുവലിന് ജെന്നി വന്നു എന്നുള്ളതാണ് നമ്മുടെ കോഡ് ഇനി പ്രത്യേകം പറയാം ഇത് രസം എന്നുദ്ദേശിക്കുന്നത് എന്താണ് രസതന്ത്രമാണ് കെമിസ്ട്രി അഥവാ രസതന്ത്രമാണ് ഇമ്മാനുവൽ എന്നുദ്ദേശിക്കുന്നത് ഇമ്മാനുവൽ ഷാർപ്പൻ ഇമ്മാനുവൽ ഷാർപ്പൻഡെയർ ഫ്രാൻസുകാരിയാണ് ഇമ്മാനുവൽ ഷാർപ്പൻഡെയർ ഓക്കെ ഇനി അടുത്തത് ജെന്നി എന്ന് ഉദ്ദേശിക്കുന്നത് ജെന്നിഫർ എ ഡൗട്ട്ന അത് യു എസ് എക്കാരിയാണ് അമേരിക്കക്കാരിയാണ് ഓക്കെ ഇപ്പൊ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് ഇമ്മാനുവൽ ഷാർപ്പൻഡെയർ ജെന്നിഫർ എ ഡൗട്ട്ന ഇവർ രണ്ടുപേർക്കുമാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഇത് ആദ്യമായിട്ടാണ് കെമിസ്ട്രിക്ക് രണ്ട് സ്ത്രീകൾ എന്ത് പങ്കിടുന്നത് നൊബേൽ സമ്മാനം പങ്കിടുന്നത് മുമ്പ് കെമിസ്ട്രിക്ക് സ്ത്രീകൾക്ക് രസതന്ത്രത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ നൊബേൽ സമ്മാനം പങ്കിടുന്നത് ഓക്കെ കോഡ് ഒന്നുകൂടെ പഠിക്കാം രസം കുടിച്ച ഇമ്മാനുവലിന് ജെന്നി വന്നു ഓക്കെ ആണല്ലോ അടുത്തത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ് അതിൻ്റെ കോഡ് ആദ്യമേ പറയുകയാണ് എന്തിനുള്ളതാണ് സമാധാനം അഥവാ പീസിനുള്ള 2020 നോബൽ പ്രൈസ് ആണ് കോഡ് ഇതാണ് സമാധാനം കിട്ടാൻ ഫുഡ് കഴിക്കണം
സമാധാനം കിട്ടാൻ ഫുഡ് കഴിക്കണം. നമുക്ക് സാധാരണ ഫുഡ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ വിശക്കും, വിശക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകില്ല, ദേഷ്യം വരും അല്ലേ. അപ്പൊ സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണം, ഫുഡ് കഴിക്കണം എന്ന് ഓർത്തിരിക്കുക. അതായത് 2020 സമാധാനത്തിനുള്ള നോബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ WFP-ക്കാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്, 2020 സമാധാനത്തിനുള്ള നോബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, കോഡ് എങ്ങനെ ഓർത്തിരിക്കണം, സമാധാനം കിട്ടാൻ ഫുഡ് കഴിക്കണം. ഇതിലെ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ WFP ആണ്. ഇനി അതിനെക്കുറിച്ച് രണ്ട് പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ഇത് ഫോം ചെയ്യുന്നത് 1961 1961 ഇത് ഫോം ചെയ്യുന്നത്. ഇതിന്റെ ആസ്ഥാനം ഇറ്റലിയിലെ റോമാണ്. ഇറ്റലിയിലെ റോമാണ് ഇതിന്റെ ആസ്ഥാനം എന്നും കൂടെ ഇവിടെ ഓർത്തിരിക്കണം. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. 2020 നോബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് രണ്ട് വ്യക്തികളാണ്. ആദ്യമേ തന്നെ ഞാൻ കോഡ് പറയാം. കോഡ് ഇതാണ്, വിൽസ് വിറ്റ് പോൾ സമ്പത്ത് ഉണ്ടാക്കി. വിൽസ് വിറ്റ്, വിൽസ് നമുക്കറിയാം ഒരു സിഗരറ്റിന്റെ പേരാണ് വിൽസ് എന്ന് പറയുന്നത്. ഈ വിൽസ് വിറ്റിട്ട് ആര് സമ്പത്ത് ഉണ്ടാക്കി, പോൾ സമ്പത്തുണ്ടാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇതിൽ വിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പേര് റോബർട്ട് വി വിൽസൺ ആണ്. റോബർട്ട് വി വിൽസൺ ആണ് ഒരാള്. അതാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്, വിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കക്കാരനാണ്. ഓക്കെ, ഇനി വിൽസ് വിറ്റ് ആരാണ് സമ്പത്തുണ്ടാക്കിയത്, പോൾ ആണ് സമ്പത്തുണ്ടാക്കിയത്. രണ്ടാമത്തെ വ്യക്തി പോൾ ആർ മിൽഗ്രം ആണ്. പോൾ ആർ മിൽഗ്രം ആണ് രണ്ടാമത്തെ വ്യക്തി. അമേരിക്കക്കാരൻ തന്നെയാണ്. എന്തുണ്ടാക്കി, സമ്പത്തുണ്ടാക്കി. സമ്പത്തുണ്ടാക്കിയില്ല, സമ്പത്ത് എന്താണ് സൂചിപ്പിക്കുന്നത്, സാമ്പത്തിക ശാസ്ത്രമാണ് സൂചിപ്പിക്കുന്നത്. സോ സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ട് അമേരിക്കക്കാർക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എന്ത് അവാർഡാണ്, നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് 2020 ആർക്കൊക്കെയാണ്, റോബർട്ട് വി വിൽസൺ, പോൾ ആർ മിൽഗ്രം, രണ്ടു പേരും അമേരിക്കക്കാരാണ്. എങ്ങനെ ഓർത്തിരിക്കാം, വിൽസ് വിറ്റ് പോൾ സമ്പത്തുണ്ടാക്കി. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വൈദ്യശാസ്ത്രത്തിന് 2020 നോബേൽ പ്രൈസ് ലഭിച്ച ആൾക്കാരാണ്. ആദ്യമേ ഓർക്കുക, വൈദ്യശാസ്ത്രം, മെഡിസിൻ. ഓക്കെ, ആദ്യം നമ്മൾ എന്താണ് പറയുന്നത്, കോഡാണ് പറയുന്നത്. കോഡ് ഇതാണ്, ചാൾസിന്റെ ബൈക്കിൽ വൈദ്യൻ ഹാർവി എത്തി. ചാൾസിന്റെ ബൈക്കിൽ വൈദ്യൻ ഹാർവി എത്തി എന്നുള്ളതാണ് കോഡ്. ചാൾസിന്റെ ബൈക്കിൽ വൈദ്യൻ ഹാർവി എത്തി. ഓക്കെ, ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇതിൽ ചാൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചാൾസ് എം റൈസ് ആണ്. ചാൾസ് എം റൈസ് USA-ക്കാരനാണ്. അതേപോലെ ബൈക്കിൽ എന്നുദ്ദേശിക്കുന്നത് മൈക്കൽ ഹൗട്ടൺ ആണ്. മൈക്കൽ ഹൗട്ടൺ. ഓക്കെ, ഇവിടെ ബൈക്കിൽ എന്നുദ്ദേശിക്കുന്നത് എന്താണ്, മൈക്കൽ ഹൗട്ടൺ ആണ്. വൈദ്യൻ എന്നുദ്ദേശിക്കുന്നത് വൈദ്യശാസ്ത്രമാണ്, വൈദ്യശാസ്ത്രം. അതേപോലെ ഹാർവി എന്നുദ്ദേശിക്കുന്നത് ഹാർവി ജെ ആൾട്ടർ എന്ന അമേരിക്കക്കാരനാണ്. ഹാർവി ജെ ആൾട്ടർ, ഹാർവി ജെ ആൾട്ടർ. ഓക്കെ, ഇപ്പൊ കോഡ് എന്താണ്, ചാൾസിന്റെ ബൈക്കിൽ വൈദ്യൻ ഹാർവി എത്തി. വൈദ്യൻ ഹാർവി എത്തി. ഇതാണ് എന്താണ്, വൈദ്യശാസ്ത്രത്തിന്റെ 2020 നൊബേൽ പ്രൈസ് ജേതാക്കളുടെ കോഡ്. അടുത്തത് സാഹിത്യം അഥവാ ലിറ്ററേച്ചറിന് 2020 നൊബേൽ പ്രൈസ് ജേതാവാണ് ലൂയിസ് ഗ്ലുക്ക്. ആരാണ്, ലൂയിസ് ഗ്ലുക്ക് ആണ് 2020 നൊബേൽ പ്രൈസ് സാഹിത്യ ജേതാവ്. അമേരിക്കക്കാരിയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, ലൂയിസ് ഗ്ലുക്ക് എന്നുള്ളതാണ് അവരുടെ പേര്, ലൂയിസ് ഗ്ലുക്ക്. പറഞ്ഞ് പഠിക്കുക. സാഹിത്യം അഥവാ ലിറ്ററേച്ചറിന് ആരാണ്, ലൂയിസ് ഗ്ലുക്ക് ആണ്. മിക്കപ്പോഴും സാഹിത്യത്തിന്റെ നൊബേൽ പ്രൈസ് ചോദിക്കാറുള്ളതാണ്. ആരാണ്, ലൂയിസ് ഗ്ലുക്ക്. ഏതെങ്കിലും ഒരു എക്സാമിനേഷന് ചോദിക്കും, ഉറപ്പാണ്. അതേപോലെ ഇവരുടെ പ്രധാനപ്പെട്ട രചനകൾ കൂടി പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ കൃതികൾ കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിരിക്കുക. ജസ്റ്റ് ഒന്ന് വായിക്കും, നമുക്ക് എക്സാമിന് എന്തായാലും കിട്ടും. ഓർത്തിരിക്കുക, ദി ട്രയംഫ് ഓഫ് അക്കിലസ്, ദി വൈൽഡ് ഐറിസ്, അതുപോലെ ഫസ്റ്റ് ബോൺ. ഈ മൂന്ന് കൃതികളാണ് പ്രധാനമായിട്ടും ആരുടേതായിട്ടുള്ളത്, ലൂയിസ് ഗ്ലുക്കിൻ്റെതായിട്ടുള്ളത്. അപ്പോൾ സാഹിത്യത്തിനാരാണ്, ലൂയിസ് ഗ്ലുക്കാണ്. പ്രശസ്തമായിട്ടുള്ള രചനകൾ പഠിച്ചിരിക്കുക, ദി ട്രയംഫ് ഓഫ് അക്കിലസ്, ദി വൈൽഡ് ഐറിസ്, ഫസ്റ്റ് ബോൺ. ഇത്രയും കാര്യങ്ങളാണ് ഏതിലുള്ളത്, ഈ കൃതികളായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും നൊബേൽ സമ്മാന ജേതാക്കളാണ് നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് പഠിച്ചത്. അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.